മസ്റ്റ് ട്രൈ ആപ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെ ഒരു വിഡ്ജറ്റ് ആപ്പാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഞാൻ ഇവിടെ ഹോം സ്ക്രീനിൽ ഒരു വിഡ്ജറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ലോക്ക് സ്ക്രീനിലും നിങ്ങൾക്ക് ഒരു വിഡ്ജറ്റ് കാണാൻ പറ്റും. ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഡ്ജറ്റ്സ് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്പാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആപ്പിന്റെ പേരാണ് ടോപ്പ് വിഡ്ജറ്റ് പ്ലസ്. ആപ്പിന്റെ സൈസ് വരുന്നത് 156 MB ആണ്. ഈ ഒരു ആപ്പിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ആപ്പ് ഓപ്പൺ ചെയ്യാം. ആപ്പ് ഓപ്പൺ ചെയ്യാൻ നേരം ഈ ഒരു ഇന്റർഫേസ് ആണ് വരുന്നത്. ഇതാണ് ടോപ്പ് വിഡ്ജറ്റ് പ്ലസ് എന്ന ആപ്പിന്റെ ഹോം സ്ക്രീൻ. ഇവിടെ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് റെക്കമെൻഡഡ് എന്ന സെക്ഷനിലെ വിഡ്ജറ്റ്സ് ആണ്. ഇവിടെ ഹോം സ്ക്രീൻ എന്ന സെക്ഷനിലെ വിഡ്ജറ്റ്സ് കാണാൻ പറ്റും. എക്സ്പാൻഡ് എന്ന സെക്ഷനിലെ വിഡ്ജറ്റ്സ് ഉണ്ട്. ഫോട്ടോസ് എന്ന സെക്ഷനിലെ വിഡ്ജറ്റ്സ് ഉണ്ട്. കൗണ്ട് ഡൗൺ ഡേയ്സ് എന്ന സെക്ഷനിലെ വിഡ്ജറ്റ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഓരോ കാറ്റഗറിയിലെ വിഡ്ജറ്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോ കാറ്റഗറികൾക്ക് അനുയോജ്യമായിട്ടുള്ള വിഡ്ജറ്റ്സ് ആണ് വരുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഡ്ജറ്റ്സ് ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ റെക്കമെൻഡഡ് എന്ന സെക്ഷനിലെ വിഡ്ജറ്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. ഈ ഒരു വിഡ്ജറ്റാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്തപ്പോൾ തന്നെ ആ ഒരു വിഡ്ജറ്റിനെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. നമുക്ക് ആ ഒരു വിഡ്ജറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും, ഫോണ്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും, ടെക്സ്റ്റ് കളർ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും, ബോർഡർ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളറിന് പകരം ഫോട്ടോയും ആഡ് ചെയ്യാൻ പറ്റും. ഇഷ്ടംപോലെ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഇപ്പോൾ ഈ ഒരു കളറാണ് സെലക്ട് ചെയ്യുന്നത്. ഫോണ്ട് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഫോണ്ടാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ടെക്സ്റ്റ് കളറും ബോർഡറും ഞാൻ കസ്റ്റമൈസ് ചെയ്യുന്നില്ല. ആഡ് ടു മൈ വിഡ്ജറ്റ് ടാപ്പ് ചെയ്തു. അടുത്ത നമുക്ക് ലോക്ക് സ്ക്രീനു വേണ്ടിയും ഒരു വിഡ്ജറ്റ് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഈ ഒരു കാർട്ടൂണാണ് ലോക്ക് സ്ക്രീനു വേണ്ടി സെലക്ട് ചെയ്യുന്നത്. ഈ രണ്ട് കാർട്ടൂണേയും ആഡ് ടു മൈ വിഡ്ജറ്റ്സ് കൊടുത്തു. നമ്മളിപ്പോൾ ഹോം സ്ക്രീനു വേണ്ടിയും ലോക്ക് സ്ക്രീനു വേണ്ടിയും ഓരോ വിഡ്ജറ്റ് സെലക്ട് ചെയ്തു. ഹോം സ്ക്രീനെ ഹോൾഡ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് പ്ലസ് ബട്ടൺ കാണാൻ പറ്റും, അവിടെ ടാപ്പ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ആപ്പിൻ്റെ നെയിം കാണാൻ പറ്റും, അവിടെ ടാപ്പ് ചെയ്യുക. ഏത് സൈസിലെ വിഡ്ജറ്റാണോ നിങ്ങൾ സെലക്ട് ചെയ്തത് ആ സൈസ് ഇവിടുന്ന് നിങ്ങൾ സെലക്ട് ചെയ്യണം. ഞാൻ നേരത്തെ സെലക്ട് ചെയ്തത് മീഡിയം സൈസിലെ വിഡ്ജറ്റാണ്. അതുകൊണ്ട് തന്നെ ആഡ് ടു വിഡ്ജറ്റ് കൊടുത്തു. ഹോം സ്ക്രീനിൽ എവിടെയാണോ നിങ്ങൾക്ക് വിഡ്ജറ്റ് പ്ലേസ് ചെയ്യേണ്ടത് അവിടെ പ്ലേസ് ചെയ്യുക. ഇവിടെ നിങ്ങൾ വീണ്ടും ടാപ്പ് ചെയ്യുക. ഇവിടെ കറണ്ട് വിഡ്ജറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ചൂസ് എന്ന് കാണാൻ പറ്റും, അവിടെ ടാപ്പ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു വിഡ്ജറ്റ് മാത്രമേ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളൂ. ആ ഒരു വിഡ്ജറ്റ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വിഡ്ജറ്റ് ഹോം സ്ക്രീനിൽ വന്ന് കാണാൻ പറ്റും. ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഡ്ജറ്റ് ഹോം സ്ക്രീനിൽ ആഡ് ചെയ്യാൻ പറ്റും. അടുത്ത നമുക്ക് ലോക്ക് സ്ക്രീനിൽ എങ്ങനെ വിഡ്ജറ്റ് ആഡ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾ ടാപ്പ് ചെയ്യുക. കസ്റ്റമൈസ് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും, അവിടെ ടാപ്പ് ചെയ്യുക. നമുക്ക് ലോക്ക് സ്ക്രീനാണ് കസ്റ്റമൈസ് ചെയ്യേണ്ടത്. ആഡ് വിഡ്ജറ്റ് എന്ന് കാണാൻ പറ്റും, അവിടെ ടാപ്പ് ചെയ്യുക. ടോപ്പ് വിഡ്ജറ്റ് പ്ലസ് എന്ന ആപ്പ് കാണാൻ പറ്റും, അവിടെ ടാപ്പ് ചെയ്യുക. ഏത് സൈസിലെ വിഡ്ജറ്റാണോ നിങ്ങൾ സെലക്ട് ചെയ്തത് ആ ഒരു വിഡ്ജറ്റ് തന്നെ ഇവിടെയും സെലക്ട് ചെയ്യണം. ഞാൻ റെക്ടാങ്കുലർ ഷേപ്പിലെ വിഡ്ജറ്റാണ് സെലക്ട് ചെയ്തത്. രണ്ട് വിഡ്ജറ്റ് സെലക്ട് ചെയ്തിരുന്നു, അതുകൊണ്ട് തന്നെ രണ്ട് വിഡ്ജറ്റ് ഞാൻ ഇവിടെയും സെലക്ട് ചെയ്യുന്നു. ഫസ്റ്റ് നമുക്ക് കാർട്ടൂൺ 1 ആണ് ആഡ് ചെയ്യേണ്ടത്. എഗൻ കാർട്ടൂൺ 2 ആഡ് ചെയ്തു. ആ ഒരു വിഡ്ജറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഡൺ ടാപ്പ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വിഡ്ജറ്റ് ആനിമേഷൻ രൂപത്തിൽ പോകുന്ന കാണാൻ പറ്റും. ഇതേ രീതിയിൽ ലോക്ക് സ്ക്രീനിലും ഇഷ്ടപ്പെട്ട വിഡ്ജറ്റ് ആഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു ആപ്പിനകത്ത് കുറേ വിഡ്ജറ്റ്സ് അവൈലബിൾ ആണ്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഡ്ജറ്റ്സ് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടോപ്പ് വിഡ്ജറ്റ്സ് പ്ലസ് എന്ന ഈ ഒരു ആപ്പിനെ പറ്റി പറയാനുള്ളത്. ഇത്ര മാത്രമായിരുന്നു ഇന്നത്തെ വീഡിയോ. വീഡിയോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചാനൽ ഇൻസ്റ്റഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എനിക്ക് മെസ്സേജ് അയക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ കണ്ടുമുട്ടാം.